KPAC Lalitha Andarichu, Kochi Lairnu Andiam, Dirganalai, Chigilsai Lairnu, Emasanish Kumar Cherinu, Anisha Valia Vidavangalana, KPAC Lalitha Andarichirikinu, Epodairnu Andiam, Nerte than Asugabad de Chigilsai Lairnu, Indarna Adana Ula Bevering. Dania Malayalam cinema let an etum Sadamaya, Srikada Patrangle, Avadri Picha, Uru Nayana, Idiasa, Tulimaya, Uru Nadi and Paul, Vidavangirikinde, or Karel Droga, Badde, Ernala Chilsil, Karigi Erno, Nerte, Dandai Tirutun, the Avasana Padatil, Karel Drogam, Murch, Urshastakria, Vernum, and the Ridil Polum, Karingal, Munno to Ningir, and Pineda, Rogam, Batil, Karel Mata Shastakrika Polum, Kariato, Sajim, Mandaru Pineda, Whitlake, Marti Erno. വീട്ടിലേക്ക് എത്തിച്ചെങ്കിലും പിന്നീട് മകന്റെ ഒപ്പം കൊച്ചിയിലേക്ക് പോരുകയും ആയിരുന്നു. ഇതിനുശേഷം വീണ്ടും ചികിത്സ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ അന്ത്യമുണ്ടായിരിക്കുന്നത്. എന്തായാലും ആരോഗ്യനില പൂർണ്ണമായി തന്നെ വഷളായിരുന്നു അവസാന സമയങ്ങളിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആളുകളെ തിരിച്ചറിയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം നടത്തുന്നതിനോ പോലും പര്യാപ്തമല്ലാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയെന്നാണ് നമുക്ക് അറിയേണ്ടി വന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലും ദിവസങ്ങളോളം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയുമൊക്കെ ആയിരുന്നു. അമ്മയ്ക്ക് കരൾ ആവശ്യപ്പെട്ടുകൊണ്ട് കെപിസിലെടുത്ത മകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതുമൊക്കെ വലിയ ആളുകൾ ഏറ്റെടുക്കുന്ന രീതിയിലേക്കൊക്കെ എത്തിയിരുന്നു. പക്ഷേ അത്തരത്തിലൊരു കരൾ മാറ്റം കൊണ്ട് പോലും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പിന്നീട് അത്തരത്തിലുള്ള ചികിത്സകൾ ഉപേക്ഷിക്കേണ്ടി വന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടം തന്നെയാണ് ഇവരുടെ മരണത്തെ തുടർന്നുണ്ടായിരിക്കുന്നത്. സംഗീത നാടക അക്കാദമിയുടെ പ്രസിഡന്റ് എന്ന രീതിയിലും വലിയ സംഭാവനകൾ ഈ കലാമേഖലയ്ക്ക് അവർ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വലിയൊരു വിടവ് തന്നെയാണ്. കാരണം സ്വഭാവ കഥാപാത്രങ്ങളിൽ കേരളത്തിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഏറ്റവും കൃത്യമായ രീതിയിൽ ഒരുപക്ഷെ സുകുമാരിക്കൊക്കെ ശേഷം ഈ വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഒരു ആളാണ് കെ പി സി ലളിത ഭർത്താവ് ഭരതൻ. മലയാള സിനിമയിലെ ഏറ്റവും അതുല്യമായ ഒരു സിനിമാ സംവിധായകരിൽ ഒരാളാണ്. വലിയ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായി രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലും വളരെ മികച്ച വേഷങ്ങളാണ് കെ പി സി ലളിത കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒക്കെ അമ്മയും സഹോദരിമാരും ഒക്കെയായി നിരവധി ചിത്രങ്ങളിലൂടെ അവർ പ്രേക്ഷകരുടെ മനം കവർന്നിട്ടുണ്ട്. എന്തായാലും വലിയൊരു നഷ്ടം തന്നെ. ഒരുപക്ഷെ അടുത്ത കാലത്ത് നെടുമുടി വേണുവിന്റെ ഒരു വിയോഗത്തിന് ശേഷം ഉണ്ടാവുന്ന ഏറ്റവും വലിയ നഷ്ടമായി തന്നെ നമുക്ക് കെ പി സി ലളിതയുടെ മരണത്തെ വിലയിരുത്താം. തന്നെയാണ് അനീഷ. ആശുപത്രിയിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ എന്താണ്? എപ്പോഴാണ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്? പൊതുദർശനം സംസ്കാരം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളെപ്പറ്റിയുള്ള പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് കൃത്യമായ ഒരു ലഭ്യമായിട്ടില്ല. ഇതൊക്കെ ഇനിയും വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ എന്തായാലും ആദ്യത്തെ ഈ മരണത്തിന്റെ വിയോഗത്തിന്റെ ഒരു ഞെട്ടലിൽ തന്നെയാണ് സിനിമാ ലോകവും ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമൊക്കെ. അല്പസമയത്തിനകം ഈ സംബന്ധിച്ച് ഒരു കൃത്യമായ ധാരണ ഇത്തരം ഒരു രൂപരേഖയൊക്കെ ആവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദീർഘനാളായി ചികിത്സയിലായിരുന്നു, ഒരുപാട് നാൾ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 10 വയസ്സ് മുതൽ KPAC നാടകങ്ങളിലൂടെ ശ്രദ്ധേയായ പ്രമുഖ നടി, മലയാള സിനിമയിൽ രേഖപ്പെടുത്തി.